മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്ന് പുതുപ്പള്ളിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ മകനും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ചാണ്ടിയുമ്മന് ചരിത്ര വിജയം. 37,719 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം നേടിയത്. 53 വർഷം പുതുപ്പള്ളിയെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച ഉമ്മൻചാണ്ടിയുടെ റെക്കോർഡ് ഭൂരിപക്ഷമായ 33,255 മറികടന്നാണ് ചാണ്ടിയുമ്മന്റെ ജയം. 2012 ഉമ്മൻചാണ്ടി നേടിയ 9,044 എന്ന ഭൂരിപക്ഷവും നിഷ്പ്രഭമാക്കുന്ന പ്രകടനമാണ് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. BJPക്ക് കനത്ത പരാജയമാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. 2021 ലഭിച്ചതിനേക്കാൾ 5,247 വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട്. 5% വോട്ട് പോലും നേടാൻ കഴിഞ്ഞില്ല. BJP സ്ഥാനാർത്ഥി ലിജിൻ ലാലിന് 6,558 വോട്ടുകളാണ് ലഭിച്ചത്. കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ നിരവധി നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തിട്ട് പോലും നേരിയ ചലനം പോലും സൃഷ്ടിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. ക്രൈസ്തവ സഭകൾക്ക് വൻ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അവരെ പ്രീണിപ്പിച്ച് കൂടെ നിർത്താനുള്ള BJPയുടെ ശ്രമങ്ങളെല്ലാം തന്നെ എട്ട് നിലയിൽ പൊട്ടി. വലിയ അവകാശവാദങ്ങളുമായി കളത്തിലിറങ്ങിയ പാർട്ടി പുതുപ്പള്ളിയിൽ പതിച്ചത് തകർച്ചയുടെ പാതാളത്തിലേക്കാണ്. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ചാണ്ടിയുമ്മൻ വ്യക്തമായ ലീഡ് നേടിയിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും ഇടത് സ്ഥാനാർത്ഥി ജെഗ്സി തോമസിന് മുന്നേറാൻ കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ്. 13 റൗണ്ടുകളിലായാണ് വോട്ടെണ്ണൽ നടന്നത്. UDF 80,144, LDF 42,425, NDA 6,558 എന്നിങ്ങനെയാണ് വോട്ട് നില. പുതുപ്പള്ളിയിൽ നിന്ന് 2016 21 തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയോട് ജയിക്ക് തോറ്റിരുന്നു. കഴിഞ്ഞ തവണ ജയിക്ക് മുന്നേറിയ ബൂത്തുകളിൽ പോലും ഇത്തവണ ചാണ്ടിയുമ്മനാണ് ലീഡ് ചെയ്തത്. ജയിക്കിന്റെ സ്വന്തം ബൂത്തിൽ പോലും UDF സ്ഥാനാർത്ഥിക്കാണ് മുൻതൂക്കം. UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ, LDF സ്ഥാനാർത്ഥി ജെഗ്സി തോമസ്, NDA സ്ഥാനാർത്ഥി ലിജിൻ ലാൽ ഉൾപ്പെടെ 7 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. 1 മാസത്തോളമായി നടന്ന വലിയ പ്രചരണങ്ങൾക്ക് ശേഷം ഉപതെരഞ്ഞെടുപ്പ് നടന്നത് 5 മാസം 5 ദിവസമായിരുന്നു. 182 പോളിംഗ് ബൂത്തുകളിൽ നിന്നായി 176,147 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. 72.86% പേർ വോട്ട് ചെയ്തതായാണ് ഔദ്യോഗിക കണക്ക്. സർക്കാരിനും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ, മാസപ്പടി വിവാദം, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, സാമ്പത്തിക പരാധീനതകൾ, കൃഷിക്കാരോടുള്ള അവഗണന, സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണം മുടങ്ങുന്ന അവസ്ഥ, ആരോഗ്യരംഗത്തെ മുരടിപ്പ്, വിലക്കയറ്റം, വിദ്യാഭ്യാസ രംഗത്തെ തളർച്ച തുടങ്ങി എല്ലാ രംഗങ്ങളിലുമുള്ള ജനങ്ങളുടെ വിയോജിപ്പും പ്രതിഷേധവുമാണ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. മാധ്യമ സിൻഡിക്കേറ്റ്, കോട്ടയം.